രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരത്തിന് ശേഷം രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായിട്ടുള്ള സഞ്ജു സാംസൺ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ വളരെയധികം നിരാശയുണ്ട്, പരാജയപ്പെട്ടത് വളരെ ഈസി ആയിട്ട് വിജയിക്കാമായിരുന്ന മത്സരമാണ് പരാജയപ്പെട്ടത്. മികച്ചൊരു ടോട്ടൽ ഞങ്ങളുടെ ബാറ്റ്സ്മാരെല്ലാം ഇന്ന് വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തു. ബോളിങ്ങിൽ ഞങ്ങൾക്ക് മികച്ച രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. യശസ്വി ജയ്സ്വാളിനെ ഞാൻ അഭിനന്ദിക്കുന്നു, മികച്ച പ്രകടനമാണ് യശസ്വി ജയ്സ്വാൾ പുറത്തെടുത്തിട്ടുള്ളത്. യശസ്വി ജയ്സ്വാളിൻ്റെ സെഞ്ചുറി മികച്ചത്, അദ്ദേഹം കളിച്ചത് വളരെ മികച്ച രീതിയിലാണ് കളിച്ചിട്ടുള്ളത്. ഇപ്പോഴും ടോപ്പ് ത്രീയിലുണ്ട്. ഏതായാലും അടുത്ത മത്സരത്തിൽ ടീം വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നാണ് നമ്മുടെ സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് വളരെ ഈസി ആയിട്ട് രാജസ്ഥാൻ റോയൽസിന് വിജയിക്കായത് വളരെ ഈസി ആയിട്ട്, കാരണം മികച്ചൊരു ടോട്ടൽ രാജസ്ഥാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. 20 ഓവറിൽ നിന്നും 212 റൺസ് രാജസ്ഥാൻ റോയൽസ് മുംബൈ വാഗ്ഡേഴ്സ് എടുത്ത് ഒരു വലിയ ടോട്ടലാണ്. ആ ഒരു ടോട്ടലിനായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ ബോളിങ്ങിൽ എസ്പെഷ്യലി ഇന്ന് ഫാസ്റ്റ് ബോളർമാർ വളരെ മോശം പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ജേസൺ ഓൾഡർ തുടരെ മോശം പ്രകടനമാണ് പുള്ളി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ചാഹലിനായിട്ട് കാര്യമായിട്ടില്ല. ഇപ്പോൾ ചാഹലിൻ്റെ ഒരു പെർഫോമൻസും ഇന്ന് വളരെ മോശം. അശ്വിൻ മാത്രമാണ് ബോളിങ്ങിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചത്. അശ്വിൻ ഇന്ന് 2 വിക്കറ്റുകൾ. അതുപോലെ സന്ദീപ് ശർമ്മ എടുത്തു പറയേണ്ടത് തന്നെയാണ്. സന്ദീപ് ശർമ്മ ഇന്ന് വളരെ മികച്ചൊരു ബോളിങ്ങാണ് അദ്ദേഹം. അതുപോലെ ട്രെൻഡ് ബോൾട്ട് ഫസ്റ്റത്തെ കുറച്ച് ഓവറുകളിൽ കുറച്ച് തല്ലുവാങ്ങിയെങ്കിലും അവസാനത്തെ കുറച്ച് 2 ഓവർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ട്രെൻഡ് ബോൾട്ട് എറിഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ.